الله رسول صلى الله عليه وسلم തങ്ങളുടെ മുമ്പ് ഒരു മയ്യത്ത് കൊണ്ടുവെച്ചു അല്ലാഹുവിന്റെ റസൂലാ മയ്യത്ത് നമസ്കാരത്തിന് സമയമായപ്പോൾ ആ മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ പൊന്നുമോനെ വിളിച്ചിട്ട് ചോദിച്ചു മോനെ വാപ്പാക്ക് കടമുണ്ടോ ആ പൊന്നുമോൻ പറഞ്ഞു മൂന്ന് ദിനാറ് കടമുണ്ട് നബിയെ അന്ന് മൂന്ന് ദിനാർ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നാ നിങ്ങൾ നിസ്കരിച്ചോ ഞാൻ പോവുകയാണ് സഹാബികളുടെ കണ്ണു നിറഞ്ഞു യാ റസൂലല്ലാ നമസ്കരിക്കുന്നില്ലേ നബിയേ നമസ്കരിക്കുന്നില്ലേ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കടക്കാരന് വേണ്ടി ഞാൻ നമസ്കരിച്ചിട്ട് കാര്യമില്ല അല്ലാഹുവേ ആ സദസ്സിൽ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ പൊന്നുമോൻ വന്ന് റസൂലുള്ളാടെ മുമ്പ് വന്ന് ആ സദസ്സിൽ നിറങ്ങി പോകുന്ന മുത്ത് റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ എന്റെ വാപ്പച്ചിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു നബിയേ സ്വലാത്ത് ചെല്ലാതെ ഉറങ്ങിയിരുന്നില്ല സ്വലാത്ത് ചെല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നില്ല അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് വേണ്ടി ജീവിച്ച എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ വയ്യത്ത് നിസ്കരിക്കാറ് അങ്ങിറങ്ങിപ്പോവല്ല നബിയേ അങ്ങിറങ്ങിപ്പോവല്ല നബിയേ അല്ലാഹുവിന്റെ റസൂല് മറുപടി ഒന്നും കൊടുക്കാതെ നടന്നുപോയി നിങ്ങളൊന്ന് ചിന്തിക്കണം ആരംഭ റസൂല് അത്ര വെറുത്തിരുന്നതാണ് കടം അല്ലാഹുവേ ഞങ്ങൾ വരുത്തി വെച്ച കടം ഞങ്ങളുടെ മക്കൾക്ക് വീടാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ നീ കാക്കണേ തമ്പുരാനെ നീ കാക്കണേ റഹ്മാനെ നീ കാക്കണേ തമ്പുരാനെ ആ പ്രിയപ്പെട്ട മുത്ത റസൂല് ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ട് ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പുറകിലൂടെ ചെല്ലുകയാണ് യാ ഹബീബല്ലാ നബിയേ പോകണ്ട നബിയേ ആ മയ്യത്തിന്റെ കടം ഞാനേറ്റെടുത്തിരിക്കുന്നു നബിയേ ആ മയ്യത്തിന്റെ കടം ഞാനേറ്റെടുത്തിരിക്കുന്നു ഞാൻ കൊടുക്കാം റസൂലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഉറപ്പാണോ അബൂ ഖതാദ കൊടുക്കാം നബിയേ ഞാൻ കൊടുക്കാം മൂന്ന് ദിനാറല്ലേ ഉള്ളൂ എന്റെ കയ്യിലുണ്ട് നബിയേ ഞാൻ കൊടുത്തുകൊള്ളാം അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വന്ന് മയ്യത്ത് നമസ്കാരം നടത്തി അന്ന് വൈകുന്നേരമായപ്പോ മുത്ത് നബി തങ്ങളുടെ മസ്ജിദിൻ നബിയിലെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു അബൂ ഖതാദ ആ മനുഷ്യന്റെ മൂന്ന് ദിനാർ നീ കൊടുത്തു നേടിയിരുന്നോ എത്ര ഓർമ്മശക്തിയോടെ എത്ര ഗൗരവത്തോടെ ചോദിച്ചു എന്ന് ചിന്തിക്കണം അബൂ ഖതാദ പറഞ്ഞു നബിയെ മറന്നുപോയി കാരണമെന്തെന്നറിയോ അല്ലാഹുവിന്റെ റസൂലേ ഞാൻ മറന്നുപോയ കാരണമെന്തെന്നറിയോ എന്റെ മുത്ത് നബിയെ മൂന്ന് ദിനാറല്ലേ ഉള്ളൂ എപ്പോഴെങ്കിലും കൊടുത്താൽ മതിയല്ലോ കാണുമ്പോ കൊടുക്കാമല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോരാ ഇനി ആ കടം വീടാറെ എന്റെ മുഖത്ത് നീ നോക്കാൻ പാടില്ല എത്ര ഗൗരവമാണ് കല്യാണത്തിന് പൈസ മറിച്ച് വെറുതെ ലാവിശായിട്ട് അടിച്ചു പൊളിക്കുന്ന വടകരയിലെ ഓർക്കാട്ടേരിയിലെ ജാതിയേരിയിലെ നാദാപുരത്തെ പുറമേരിയിലെ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ ഇല്ലാത്ത ആഗ്രഹവും ആവശ്യവും പറഞ്ഞ് വിദേശ രാജ്യത്തുള്ള ഭർത്താവിനെ കൊണ്ട് കടം വാങ്ങിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങേ അബൂ ഖതാദ ഓടുകയാണ് മൂന്ന് ദിനാറ് കൊണ്ട് ആർക്കാണോ ആ മയ്യത്തിന്റെ അവകാശം കൊടുക്കാനുള്ളത് അവർക്ക് കൊടുത്തിട്ട് റസൂലുള്ളാടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ അത് ഞാൻ കൊടുത്തു നേടിയിരിക്കുന്നു നബിയേ അത് ഞാൻ കൊടുത്തു നേടിയിരിക്കുന്ന റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആലിംഗനം നടത്തിയിട്ട് പറയുകയാണ് അല്ലാന ബരിയ മിനന്നാർ ഇപ്പോഴാണ് ആ മനുഷ്യൻ ചെയ്ത അമലു മുഴുവനും അല്ലാഹു സ്വീകരിച്ചത് ഇപ്പോഴാണ് നരകത്തിന്റെ കനൽക്കട്ടകളെ ആ കബറിന്റെ നാലു ഭാഗത്തിൽ നിന്ന് അല്ലാഹു മാറ്റിയത് എന്ന് പറഞ്ഞ് മുത്ത റസൂൽ പറഞ്ഞു പോരെങ്കിലും